കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്ന 4 മലയാളികളുടെ മരണം സ്ഥിരീകരിച്ച NIA. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്ന് ഐസിസിൽ ചേരാനായി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയ 4 മലയാളികൾ കൊല്ലപ്പെട്ടു. US ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കാസർഗോഡ് പടന്ന തൃക്കരിപ്പൂർ സ്വദേശികൾ. ഇക്കാര്യം സ്ഥിരീകരിച്ച് ദേശീയ അന്വേഷണ ഏജൻസി. കേന്ദ്ര ഏജൻസികളിൽ നിന്നും വിവരം ലഭിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും. അഫ്ഗാനിസ്ഥാനിലെ നങ്കർഹാറിലുള്ള ഐസിസ് ക്യാമ്പിൽ അമേരിക്കൻ വ്യോമസേന നടത്തിയ ബോംബാക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത്. 2016 ജൂലൈയിലാണ് കാസർഗോഡ്, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി പേരെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. കേരളത്തിൽ നിന്ന് 22 പേരാണ് ഐസിസിൽ ചേർന്നതായി ഔദ്യോഗിക വിവരമുള്ളത്. എന്നാൽ സിറിയയിലും നങ്കർഹാർ തുടങ്ങിയ മേഖലകളിലുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 80 മലയാളികൾ ഇപ്പോഴുമുണ്ടെന്നാണ് നിഗമനം. അതേസമയം കേരളത്തിലെ ഐസിസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വന്ന ഷജീർ മംഗലശ്ശേരി അടക്കം 14 മലയാളികൾ സിറിയയിൽ സൈനികവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടെന്ന് കഴിഞ്ഞ വർഷം കേരള പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരിച്ചിരുന്നു. മലയാളികളെ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യാനും ആകർഷിക്കാനുമായി മലയാളത്തിൽ അൻഫാറുൽ ഖലീഫ, അൽ മുജാഹിദുൾ എന്നീ 2 വെബ്സൈറ്റുകൾ ഷജീർ നടത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു. ചോർച്ചയിൽ പ്രതിഷേധം ശക്തം. CBSE ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധം ശക്തമാകുന്നു. സംഭവത്തിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിവന്ന സമരം ഏറ്റെടുത്ത് NSUA പരീക്ഷകൾ വീണ്ടും നടത്താനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും അത്തരത്തിൽ നടപടിയുണ്ടായാൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടിലാകുമെന്നും പ്രതികരണം. അതേസമയം CBSE അധികൃതരുമായി വിഷയം ചർച്ച ചെയ്ത കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ റദ്ദാക്കിയ പരീക്ഷയുടെ പുതുക്കിയ തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നും മന്ത്രാലയ വൃത്തങ്ങൾ. ചോദ്യപേപ്പർ 1000 വിദ്യാർത്ഥികൾക്കെങ്കിലും ചോർന്ന് കിട്ടിയിട്ടുണ്ടാകാം എന്ന് ഡൽഹി പോലീസ്. ചോദ്യങ്ങൾ വിറ്റത് 35,000 രൂപയ്ക്കെന്നും സൂചന. പരീക്ഷാ കൺട്രോളറും 2 ഉദ്യോഗസ്ഥരുമടക്കം 28,00,000 വിദ്യാർത്ഥികളെ ആശങ്കയിലാഴ്ത്തിയ സംഭവത്തിൽ പോലീസ് ഇതുവരെ ചോദ്യം ചെയ്തത് 30 പേരെ. വാട്സപ്പിലൂടെ ചോദ്യപേപ്പർ ആദ്യം പ്രചരിപ്പിച്ച വ്യക്തിക്കായി തിരച്ചിൽ ഊർജിതമാക്കി അന്വേഷണ സംഘം. CBSE പരീക്ഷാ കൺട്രോളറെയും ഉദ്യോഗസ്ഥരെയും 4 മണിക്കൂറോളം ചോദ്യം ചെയ്ത പോലീസ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് മുതൽ സ്കൂളുകളിൽ അവ എത്തിക്കുന്നത് വരെയുള്ള നടപടിക്രമങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞതായി വിവരം. അതിനിടെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത പരിശീലന കേന്ദ്രം ഉടമ വിക്കിയെ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചു. ഇനി ഇന്നത്തെ മറ്റു ചില പ്രധാന വാർത്തകൾ നോക്കാം. വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. ബൈപ്പാസിനെതിരെ കണ്ണൂർ കീഴാറ്റൂരിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ വയൽക്കിളികൾ നടത്തുന്ന സമരത്തെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നടന്ന ഗൂഢാലോചനകളുടെ ഭാഗമായി കീഴാറ്റൂരിൽ ആരംഭിച്ച വിഭാഗീയ സമരം LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു മഹാസഖ്യത്തിന്റെ വിളംബരമാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് കോടിയേരി ഇക്കാര്യം വ്യക്തമാക്കിയത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ രോഗിയോട് ജീവനക്കാരൻ ക്രൂരമായി പെരുമാറിയ സംഭവം മനുഷ്യത്വരഹിതമാണെന്നും ജീവനക്കാരനെതിരെ കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ. സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങളെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇത്തരക്കാർക്ക് സർവീസിൽ തുടരാൻ യാതൊരു യോഗ്യതയുമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ISIS ഭീകരർ കൊലപ്പെടുത്തിയ 39 ഇന്ത്യക്കാരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ നാട്ടിലെത്തിക്കാനായി വിദേശകാര്യ സഹമന്ത്രി VK സിംഗ് ഇറാഖിലേക്ക്. ഞായറാഴ്ചയാണ് VK സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇറാഖിലേക്ക് തിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ പാർലമെന്റിൽ അറിയിച്ചിരുന്നു. കാവേരി പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനൊരുങ്ങി തമിഴ്നാട് സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശിച്ച സമയപരിധിക്കകം കാവേരി ജലവിനിയോഗ ബോർഡ് രൂപീകരിക്കുന്നതിൽ കേന്ദ്രം വീഴ്ച വരുത്തിയെന്ന് തമിഴ്നാട് സുപ്രീംകോടതിയെ അറിയിക്കും. മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി വിളിച്ചു ചേർത്ത മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം. CBSE ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കളിയാക്കി വീണ്ടും രാഹുൽ ഗാന്ധി. പരീക്ഷാ സമ്മർദ്ദം ഒഴിവാക്കാനുള്ള മാർഗങ്ങളായിരുന്നു മോദിയുടെ ആദ്യ പുസ്തകം. എന്നാൽ ചോദ്യച്ചോർച്ച ഭാവിയെ എങ്ങനെ ബാധിക്കാതിരിക്കാം എന്നതാകും അടുത്ത പുസ്തകമെന്ന് ട്വിറ്ററിൽ രാഹുൽ ഗാന്ധി. ചോദ്യപേപ്പർ ചോർച്ച, കേംബ്രിഡ്ജ് അനലിറ്റിക്ക വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി രൂക്ഷമായി വിമർശിച്ചിരുന്നു. മലയാളത്തിന്റെ അഭിമാന താരം മോഹൻലാലിന് ട്വിറ്ററിൽ 5 മില്യൺ ഫോളോവേഴ്സ്. തമിഴ് സൂപ്പർ താരം രജനീകാന്ത്, കമൽഹാസൻ എന്നിവരെക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് മോഹൻലാലിനാണ്. തെലുങ്ക്, തമിഴ് സിനിമകളിൽ മോഹൻലാൽ തന്റെ ഫാൻ ബേസ് വർദ്ധിപ്പിച്ചതാണ് ട്വിറ്ററിൽ ഫോളോവേഴ്സിന്റെ വർധനയുണ്ടാവാൻ കാരണം. രജനീകാന്തിന് 4.6 മില്യണും കമൽഹാസന് 4.5 മില്യൺ ഫോളോവേഴ്സുമാണ് ട്വിറ്ററിലുള്ളത്. മലയാളത്തിൽ ഏറ്റവും അധികം ട്വിറ്റർ ഫോളോവേഴ്സ് ഉള്ളത് മോഹൻലാലിനാണ്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം ബിൻഷ ചേരും. നമസ്കാരം.